ാസ്മിന്റെ അച്ഛൻ ബിഗ് ബോസിലേക്ക് വിളിച്ചു ജാസ്മിൻ പുറത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് ക്വിറ്റ് ചെയ്യാനായിട്ട് നിൽക്കുവാണ് ബിഗ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് സൈക്കോളജിസ്റ്റിനെ കാണണം എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായ കറച്ചിലാണ് ജാസ്മിൻ എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ ഐ വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാതെ സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലേക്കൻ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം വന്ന തന്നെ കിട്ടത്തുള്ളൂ അതോടൊപ്പം തന്നെ എഫ് ബി പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ആയാലും മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അങ്ങനെ വീടിനകത്ത് ഇങ്ങനെ പ്രാക്ടീസും കാര്യങ്ങളും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ കളിച്ച് ചോദിച്ചിരിക്കുകയാണ് ജാസ്മിനെ ബിഗ് ബോസ് കൺപശ റൂമിലേക്ക് വിളിക്കുന്നത് ജാസ്മിൻ പോകുന്നു ഒറ്റയ്ക്ക് കളിക്കാനല്ലേ വന്നതെന്ന് ജാസ്മിനെടുത്ത് ചോദിക്കുകയാണ് ആ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ബിഗ് ബോസ് കളിക്കുന്നത് പക്ഷേ ഗബ്രിങ്കുടെ കൂടെ ഉള്ളപ്പം ആശ്വാസമാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് ജാസ്മിന്റെ അച്ഛന് എന്നിങ്ങനെ പറയുമ്പോൾ ജാസ്മിൻ ഇങ്ങനെ ഒന്ന് ഞെട്ടുമാണ് കാരണം മനുഷ്യരുടെ ആരെയാണല്ലോ അപ്പൊ പെട്ടെന്ന് ജാസ്മിൻ ഞെട്ടുന്നു അപ്പം ജാസ്മിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു കാത്തിരിക്കുക എന്ന് പറയുകയാണ് പിന്നീട് ആ സീനൊന്നും കാണിക്കുന്നില്ല ജാസ്മിൻ ജാസ്മിന സമാധാനപ്പെടുന്നു പിന്നീട് കാണിക്കുന്ന വീടിനകത്ത് എല്ലാവരും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നു ഗബ്രി വേറൊരാട്ടൊത്തിരിക്കുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പിന്നെ കാണിക്കുന്നില്ല എന്താണ് കൺഫഷൻ കൺഫഷറൂമിൽ നടക്കുന്നത് നമുക്ക് അറിയത്തില്ല പിന്നീട് ഗബ്രിയിലെടുത്ത് ശ്രീധി ചോദിക്കാണ് വന്നില്ലേ ജാസ്മിൻ വന്നില്ലേ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും നേരത്തെ നടന്ന ഇഷ്യൂ സംസാരിക്കാമല്ലോ ആയിരിക്കും എന്ന് പറയുന്നു പിന്നെ നേരെ ലൈവില് പരസ്യം വരുന്നു പരസ്യത്തിന് ശേഷം കാണിക്കുന്നത് ജാസ്മിൻ പവർ റൂമിൽ ഇരുന്ന് കരയുവാണ് തൊട്ടടുത്ത് ഗബ്രി ഇരിക്കുന്നുണ്ട് ഇരുന്നത് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വിറവ വിറച്ചുകൊണ്ടിരുന്ന് കരയുകയാണ് ശ്രീരേഖ വരുന്നു ജാൻമണി വരുന്നു അഫ്സര വരുന്നു എന്താ കാര്യം എന്ന് ചോദിക്കുന്നു അത് എൻ്റെ അച്ഛന് സുഖമില്ല അച്ഛന് എന്താ പറയാ നെഞ്ചുവേദന ഉണ്ടായിരുന്ന ഒരു ബ്ലോക്ക് ഉണ്ട് ഇപ്പോൾ അപ്പം ഫ്രൈഡേ ഓപ്പറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് ജാസ്മിൻ അങ്ങനെയാണ് പറയുന്നത് അപ്പം എനിക്ക് ഇത്ര പേരെ ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറയുകയാണ് ഓക്കെ ഓക്കെ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പുറത്തോട്ട് പോകുന്നു ഗബ്രി ഞാൻ പുറത്ത് പോകണം എന്ന് നോക്കിയപ്പോൾ നീ ഇവിടെ ഇരിക്കുക എന്ന് പറയുകയാണ് എന്നിട്ട് അടുത്താണ് ജാസ്മിൻ ബാക്കി കാര്യങ്ങൾ പറയുന്നത് എനിക്ക് തോന്നുന്നു ഇത് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല ജാസ്മിൻ വന്നത് ഗബ്രി എടുത്ത് കൺവേ ചെയ്യാൻ നോക്കുകയാണ് സംഭവം അറിഞ്ഞിട്ടുണ്ട് സംഭവം പുറത്ത് നടക്കുന്ന നെഗറ്റീവിനെ കുറിച്ച് ജാസ്മിൻ എല്ലാം അറിഞ്ഞിട്ടുണ്ട് അച്ഛൻ വിളിച്ച് പകരം ആ ഇരുന്നരിന്ന് വിറയരുന്ന് നമുക്കെല്ലാം മനസ്സിലാവും ഇത് ആ സംഭവം അല്ലെന്നുള്ള കാര്യം കാരണം ഗബ്രി എടുത്ത് കൺവേ ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ക്യാമറ ഉണ്ട് അപ്പൊ എങ്ങനെ പറയാൻ പറ്റും അച്ഛൻ വിളിച്ച് ഈ സംഭവമാണ് പറഞ്ഞത് എന്ന് പറയാനും പറ്റത്തില്ല പക്ഷേ ഗബ്രി എടുത്തത് കൺവേ ചെയ്ത് കൊടുക്കണം നമ്മൾ പോണ റൂട്ട് തെറ്റാണെന്ന് കാരണം അതിൻ്റെ ബസ്റ്റ് ഉദാഹരണമാണ് ആ കട്ടിൽ വന്നിരുന്ന സമയത്ത് ഗബ്രി ഇങ്ങനെ കൈ കൊടുത്തിട്ട് ജാസ്മിൻ എടുത്തോണ്ട് നീങ്ങിയിരിക്കും അങ്ങോട്ട് നീങ്ങി ഇരിക്കേ ഇങ്ങനെ ജാസ്മിൻ പേടിച്ചോണ്ട് അങ്ങോട്ട് 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 നീങ്ങി ഇരിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രി എടുത്ത് അങ്ങനെ പാപ്പം ഗബ്രി പെട്ടെന്ന് മാറുന്നുണ്ട് എന്താ എന്താ പ്രശ്നം പക്ഷേ ജാസ്മിൻ കറക്റ്റ് പറയുന്നില്ല അപ്പം നിന്റെ അച്ഛൻ ഓൾറെഡി ഇങ്ങനെ ഉണ്ടായിരുന്നല്ലേ പിന്നെ ഇത് നോർമൽ അല്ലേ സംഭവം എന്നെല്ലാം ജാസ്മിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ജാസ്മിൻ അവിടെ ഗബ്രിക്ക് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് പേടിയാവുന്നുണ്ട് ഫാമിലി ാണ് വന്നത് ഞാൻ ഇവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ ഗബ്രി നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഇത് പുറത്ത് നെഗറ്റീവ് ഔട്ട്പുട്ട് പുട്ട് പോകുന്നുണ്ടോ ഗബ്രി എന്നെല്ലാം ചോദിക്കുന്നത് കരയണം ഭയങ്കരമായ കുറച്ചിലാണ് എനിക്ക് ഇവിടെ നിന്ന് പോകണം എനിക്ക് ഇനി ഇവിടെ നിന്ന് പറ്റൂല എനിക്ക് എന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഇനി എന്നെ കൊണ്ടു പറ്റൂല അവരില്ലാത്തൊരവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ജാസ്മിൻ കിടുകിടാ വെറക്കുവാണ് സംഭവം ഇതാണ് എനിക്ക് തോന്നുന്നത് വീട്ടിൽ നിന്ന് വിളിച്ച് ഈ ഒരു നെഗറ്റീവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവും നമുക്ക് തലപൊക്കി നടക്കാൻ വയ്യ നാണക്കേടാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാവും ഒരു പക്ഷേ ചിലപ്പോൾ ജാസ്മിന്റെ അച്ഛൻ ഈ ഒരു വേർഡും കൂടെ ചിലപ്പോൾ ചേർത്തിട്ടുണ്ടാവും എനിക്ക് വയ്യ എനിക്ക് അറ്റാക്കൊക്കെയാണ് എനിക്ക് വയ്യാതിരിക്കുവാണ് ഓപ്പറേഷൻ ആണെന്നൊക്കെ ഒരു പക്ഷെ ചിലപ്പോൾ വളരെ 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 മൈന്യൂട്ട് ചാൻസസ് ആണ് അത് സൂചിപ്പിക്കാനുള്ളത് അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവണം അപ്പം അതുകൊണ്ട് ജാസ്മിൻ ഇതെല്ലാം കൂടെ കേട്ട് ആകെ പേടിച്ചിട്ടുണ്ടാവണം മനസ്സിലായില്ലേ ആകെ ആക ഒരുമാതിരിയായി ഗബ്രി എടുത്ത് പറയാം അപ്പം ഗബ്രി പറയുന്ന നീ എന്തെങ്കിലും കാര്യം എൻ്റെ പറയാനുണ്ടെങ്കിൽ നീ നേരെ പറയ നീ ആവശ്യമില്ലാതെ ചിന്തിച്ച് കൂട്ടല്ലേ കാര്യം പറയും നീനടുത്ത് വ്യക്തമായിട്ടൊന്നും പറയുന്നില്ലല്ലോ പക്ഷേ ജാസ്മിൻ പറയുന്നില്ല ഈ കാര്യം അച്ഛൻ വയ്യ ഞാൻ ഞാനിവിടെ എന്തോ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഞാൻ എന്ത് തെറ്റാണ് ഇവിടെ ചെയ്തത് എന്ന് എനിക്ക് പോകണം എനിക്ക് പറ്റില്ല എനിക്ക് ക്വിറ്റ് ചെയ്യണം എനിക്ക് ക്വിറ്റ് ചെയ്യണം അയ്യോ നീ അങ്ങനെ പറയില്ലേ ഇല്ലല്ലോ എനിക്ക് ക്വിറ്റ് ചെയ്യണം എനിക്ക് ക്വിറ്റ് ചെയ്യണം അങ്ങനെ ക്യാമറ എടുത്ത് നോക്കി എനിക്ക് സൈക്കോളജിസ്റ്റിൻ്റെ സംസാരിക്കണം എന്ന് ജാസ്മിൻ പറയുകയാണ് പുറത്ത് റസ്മിൻ്റെ അടുത്ത് പോയിട്ട് ഗബ്രി കാര്യം പറയുന്നത് എൻ്റെ അച്ഛൻ്റെ കേസാണ് പറയുന്നത് എല്ലാവരും വീടിന് ആരെ ഫേസ് ചെയ്യാൻ ജാസ്മിൻ വയ്യ എനിക്ക് ആരും എൻ്റെ അടുത്ത് ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ മാറുമില്ല എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം എനിക്ക് എനിക്കെന്നെ വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ കരഞ്ഞ് നിലവിളിക്കുകയാണ് ഗബ്രിയുടെ ഇരുന്നുകൊണ്ട് എന്താണ് ഏതാണെന്നൊരു പിടിയില്ല ഇതുവരെയും ക്വിറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ക്വിറ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ജാസ്മിൻ ഇരിക്കുന്നത് എനിക്ക് ക്വിറ്റ് ചെയ്തേ പറ്റുള്ളൂ എൻ്റെ കോൺഫിഡൻസ് പോയി എൻ്റെ കളിക്കാനുള്ള ഗെയിം സ്പിരിറ്റ് പോയി എനിക്ക് അതിൻ്റെ ആക്റ്റീവ് പോയി എന്നെ കൊണ്ടിനി പറ്റില്ല എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ജാസ്മിൻ എന്താണ് നാളെ ലൈവിൽ നടക്കുന്നത് ജാസ്മിൻ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് തോന്നുന്നത് ട്വിറ്റ് ചെയ്തതെന്നോ ഇല്ലെന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അത് അറിയുവാണെങ്കിൽ നിങ്ങൾ അറിയിക്കാം എന്തായാലും ലൈവില് നമുക്ക് ബാക്കി നോക്കിയിരിക്കാം റസ്മിൻ ഒന്ന് ജാസ്മിൻ എടുത്ത് സംസാരിക്കാൻ കൺവേ ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് പക്ഷേ ഇതുവരെയും ഗബ്രി എഴുത്തല്ലാതെ ജാസ്മിൻ വേറെ ആടുത്തും ലൈവില് സംസാരിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ബിഗ് ബോസ് ആണ് ഫ്രണ്ട്സിനെ അയച്ചു കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻഡ്യൂസ് ചെയ്യണം ഇൻട്രോഡ്യൂസ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം ബിഗ് ബോസ്സിൻ്റെ വിശേഷമായിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ